ജിന്ന നല്ല മൂവിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സൗബിച്ചേൻ്റെ അടിപൊളി വെറൈറ്റി വെറൈറ്റി ചേഞ്ചസുകളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്താൽ മതി. അപ്പോൾ കണ്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത്. ഡിൻസിലൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സിനിമയാണ്. പിന്നെ കുറച്ച് കോമഡി ഉണ്ട്, ആ ഒരു ഫസ്റ്റ് പോർഷൻ കുറച്ച് കോമഡി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് അത് കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ നല്ലതാണ്, നല്ല ആക്ടിംഗ് ആണ്, നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു റോളാണ് ചെയ്തതിൽ വെച്ച് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലൊരു റോളാണ്. ഫോട്ടോഗ്രാഫി ഇത്രയും നാൾ കൂടിയിട്ട് നല്ലൊരു പടം കണ്ടൊരു ഫീൽ ഗുഡ്. സൗബിൻ അടിപൊളി. അതെ, കാസർഗോഡാണ് കഥ നടക്കുന്നത്. കാസർഗോഡ് ഭാഗത്തുള്ള ഒരു സ്റ്റോറി പോലെയാണ് പറയുന്നത്. ഭാഷയും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ കാസർഗോഡ് പരിപാടികളാണ്. ആ ഒരു കൾച്ചർ അതിനെ പിടിച്ചിരിക്കുന്നത്. സൗബിൻ നന്നായിട്ടുണ്ട്, ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഒരു വേറൊരു ട്രീറ്റ്മെൻറ്റാണ് സിദ്ധാർത്ഥ് ഭരതൻ്റെ. വേറെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ്. ഗിരീഷ് ഗംഗാധരൻ അടിപൊളിയായിട്ടുണ്ട്. സിനിമോട്ടോഗ്രാഫി പൊളിയായിട്ടുണ്ട്. ഫാമിലി കാണേണ്ട പടമാണ്. നല്ല ഫീൽ ഗുഡ്. ഒരു കുറേ നാൾ കൂടിയിട്ട് നല്ലൊരു പടം കണ്ടൊരു ഫീൽ. സൗബിൻ ഗംഭീരമായിട്ടുണ്ട്. ഗംഭീര ട്വിസ്റ്റും നല്ല കോമഡിയും എല്ലാം. കഥ കലി കഴിഞ്ഞിട്ട്, കലിയുടെ റൈറ്ററാണ്, കലി കഴിഞ്ഞിട്ട് രാജേഷും സിദ്ധാർത്ഥ് ഭരതനും കൂടി ചേർന്നിട്ട് എഴുതിയിരുന്ന ഒരു സ്റ്റോറിയാണ്. ഗംഭീര സ്റ്റോറി. ജിന്നെ നല്ലൊരു പടം. ചതുരത്തിന് ശേഷമുള്ള നല്ലൊരു മൂവിയാണ് സിദ്ധാർത്ഥ് ഭരതൻ്റെ. എന്താ പറയുക, ജിന്നെ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ഇപ്പോഴും നാട്ടുമ്പുറങ്ങളിലൊക്കെ എന്തെങ്കിലും കയറിയ ബാധ കയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംസാരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സന്ദേശം നൽകുന്ന ഒരു സിനിമ കൂടിയാണ്. മാത്രമല്ല സൗബിൻ സാറിൻ്റെ നല്ലൊരു അഭിനയമാണിതിൽ. കാരണം അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, ഡബിൾ റോള് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഗ്രാമീണ പശ്ചാത്തലത്തിൻ്റെ ഉള്ള ആ ഒരു ഫസ്റ്റ് ഹാഫാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ നിഷാന്ത് സാഗറിൻ്റെ അഭിനയം, അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ്. പിന്നെ ഒരു ആ കഥ പക്ഷേ സിദ്ധാർത്ഥ് ഭരതനിൽ നിന്ന് കുറച്ചുകൂടി അധികം പ്രതീക്ഷിച്ചിരുന്നു. ആ കാസർഗോഡ് അതുപോലെ തന്നെ ആ ഒരു ഭാഷയും മറ്റു കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഷൈൻഡോൺ ചാക്കോൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. നമ്മൾ ഇതുവരെ കണ്ട ഷൈൻഡോൺ ചാക്കോ അല്ല ഈ സിനിമയിൽ. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. മാത്രമല്ല KPC ലളിത ചേച്ചി, അദ്ദേഹത്തിൻ്റെ മാം ഇന്നില്ല, പക്ഷെ എന്നാലും നമുക്കെല്ലാവർക്കും. പിന്നെ ശശി കലിംഗ, അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങളില്ല, പക്ഷെ എല്ലാവരും നല്ല. സൗബിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ആ ഒരു അമ്മ കുറേ നാളുകൾക്ക് ശേഷം വന്നൊരു സിനിമ കൂടിയാണ്. ഒരു ശ്രദ്ധിക്കപ്പെട്ടൊരു കഥാപാത്രമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സൗബിനക്കയുടെ കണ്ണുകൾ അതുപോലെ തന്നെ ഫുള്ള് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സൗബിൻ. കുഴപ്പമില്ല, നല്ല മൂവിയായിരുന്നു. എവിടേക്കൊരു കണക്ഷൻ വീട്ടിൽ തോന്നി, പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ പോയി. ജിന്ന് നമ്മൾ 2022 ലാസ്റ്റ് ഇറങ്ങാനായിരുന്ന ഒരു പടമായിരുന്നു 30th. കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇറക്കാനായിട്ട് പറ്റിയില്ല, റിലീസ് മാറ്റേണ്ടി വന്നു. പക്ഷെ അതെല്ലാം നമ്മൾ തരണം ചെയ്ത് നമ്മൾ ഈ ഇയറിൽ ന്യൂ റിലീസായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു സിനിമ കാണാൻ കൊതിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്കതല്ല, ഞാനടക്കമുണ്ട്. ആ ഒരു രീതിയിൽ ഒരു സിനിമയെ കാണുകയാണെങ്കിൽ ജിന്ന് കാണാം. സൗബിൻ 100 out of 100 മാർക്കാണ് പെർഫോമർ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. സൂപ്പറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിദ്ധു, അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റർ രാജേഷ് ഇതിൻ്റെ എഫേർട്ട് എടുത്ത എല്ലാവർക്കും ഭയങ്കര ഒരു കൺഗ്രാജുലേഷൻസ് പറയേണ്ടി വരും. ഞാനും കൂടെ അതിൻ്റെ ഭാഗമാണ്. എങ്കിൽ പോലും ഒരു എന്താ പറയുക, എനിക്കും ഇതുപോലെയൊക്കെയുള്ളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമ കാണണം എന്ന് ഭയങ്കര മോഹമുണ്ടായിരുന്നു. നമ്മളെല്ലാ പടങ്ങളും സ്വീകരിക്കുന്ന ആൾക്കാരാണ്, എല്ലാ ജോണറിലുള്ള പടങ്ങളും സ്വീകരിക്കുന്ന ആൾക്കാരാണ്. എങ്കിലും ഇത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് തോന്നുന്നു ന്യൂ ഇയറിൽ.